നമസ്കാരം. ഞാൻ ഡോക്ടർ വിനയകുമാർ ചിണകരൻ. ഇന്ന് പറയാൻ പോകുന്നത് ചൊവ്വ മേടൻ രാശിയിൽ നിന്നാൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ്, എന്തൊക്കെ ദോഷങ്ങളാണ്, അപ്പം അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടൊപ്പം എൻ്റെ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഈ മേടം രാശിയിലെ നമുക്ക് ചൊവ്വയുടെ സ്ഥിതിയെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ മേടം ചൊവ്വയുടെ മൂലത്രികോണ രാശിയാണ്, അതുപോലെ ബലശാലിയാണ് തന്മൂലം ചൊവ്വ. അതുകൊണ്ടാണ് ചൊവ്വയെ നമുക്ക് ബലശാലി എന്ന് പറയാൻ കഴിയുന്നത്. അപ്പോൾ മേടം ഒരു ചരരാശിയായതിനാൽ ജനന സമയത്ത് ചൊവ്വ മേടൻ രാശിയിൽ നിൽക്കുന്ന വ്യക്തി സഞ്ചാരപ്രിയനായിരിക്കും. ചൊവ്വയുടെ ബലം മൂലം മനസ്സ്, ശരീരം എന്നിവ കരുത്തുള്ളവനായിരിക്കും. ധൈര്യശാലിയും സാഹസികത ഇഷ്ടപ്പെടുന്ന ഒരാളുമായിരിക്കും. പോലീസ്, പട്ടാളം, അഗ്നി സേന, ആയുധശാല ഇവയുമായി ബന്ധപ്പെട്ട ജോലി ലഭിക്കുന്നതിന് ഇടവരും. ഭൂമി അധീനതയിലുണ്ടാകും. ശരീരത്തിലോ ശിരസിലോ പ്രണവോ മുറിവോ അടയാളമോ കാണും. സാമ്പത്തിക സ്ഥിതി സുസ്ഥിരമായി ആയിരിക്കും. എല്ലാവിധ എന്ന് മാത്രമല്ല അധികാരപൂർവമുള്ള പെരുമാറ്റവും ഇവരിൽ പ്രകടമാകും. എന്നാൽ നമുക്ക് ആ ഇടവൻ രാശിയും കൂടെ നോക്കാം. അപ്പം ഇടവൻ രാശിയാണെങ്കിൽ മേടൻ രാശിയിലെ ആ പരുക്കൻ മട്ടോ അല്ലെങ്കിൽ കാര്യകർക്കശമോ ഇടവത്തിലെ ചൊവ്വയ്ക്കുണ്ടാകില്ല. കുറച്ചൊക്കെ വഴക്കവും വണക്കവും പ്രകൃതത്തിലുള്ള വ്യക്തിത്വവും ഇന്ദ്രിയ സുഖങ്ങൾ, ഭോഗാസക്തി, കലകളിൽ താല്പര്യം എന്നിവയൊക്കെ ഉണ്ടാകും. കൃഷിയിലും കന്നുകാലി വളർത്തലിലും ഇഷ്ടം കാണിക്കും. എതിർലിംഗത്തിൽപ്പെട്ട സൗഹൃദങ്ങൾ ഏറെ ഉണ്ടാകും. സദാചാരപരമായി അല്പം അയഞ്ഞ മട്ടും പറയത്തക്കതാണ്. ഇന്ദ്രജാലം ചോരവൃത്തി എന്നിവയുമായി ബന്ധവുമുണ്ടാകും. എന്നാൽ അത് മിഥുനം രാശിയിലാണെങ്കിൽ ബഹുർമുഖി വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും. അതുപോലെ തന്നെ വിരുദ്ധതയുള്ള ഇരട്ട സ്വഭാവം ഇവരിൽ കാണാം. കലകളെ സ്നേഹിക്കും, വേണമെങ്കിൽ കലകളെ തള്ളിപ്പറയുകയും ചെയ്യും. ഹിംസ കൊണ്ട് കാര്യം നേടാൻ മുതിരും, വേണമെങ്കിൽ ഹിംസ വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്യും. സംഗീതം, ചിത്രകല, പ്രസംഗം തുടങ്ങിയ സുകുമാര കലകളിൽ താല്പര്യമുള്ള ആളായിരിക്കും. എന്നാൽ കലയിൽ കച്ചവടം കലർത്തും, കച്ചവടത്തെ കലാപമാക്കുവാനും ഇവർക്ക് കഴിവുണ്ട്. അപ്പോൾ ഇതാണ് മേടം ഇടവം മിഥുനം രാശികളിൽ ചൊവ്വ നിന്നാലുള്ള ഫലം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടെ വേണേ.